Assalamu alaikum. Flavour molecules. ഇതെല്ലാം അൽഹംദുലില്ലാ ഉഷാറായല്ലോ അല്ലേ. എല്ലാവരും സേഫ് ആയിരിക്കണമെന്ന് കരുതുന്നു. നമുക്കിന്ന് ബീഫ് ചില്ലി ആയാലോ. അതൊരു നാടൻ സ്റ്റൈലിലാണ് ചെയ്തിട്ടുള്ളത്. വളരെ സിമ്പിളും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കാന്ന് നോക്കാം. അതിനായി ബീഫ് ഞാനിവിടെ ബ്ലോക്ക് പീസായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അത് വേവിച്ച് പിന്നീട് നമുക്ക് സ്ട്രിപ്സ് പോലെ അരിഞ്ഞെടുത്ത് ഫ്രൈ ചെയ്യാൻ നല്ല എളുപ്പമാണ്. അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും അതിനോട് കൂടെ 2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നമ്മളതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഞാനിവിടെ പ്രഷർ കുക്കറിൽ 1 വിസിലടിച്ച ശേഷം പിന്നീട് അത് വളരെ ചെറിയ ഫ്ലെയിമിൽ 10 മിനിറ്റ് വേവിച്ചെടുത്തു. അങ്ങനെ പ്രഷർ കുക്കറിൽ വേവിച്ച് കഴിഞ്ഞാലും പിന്നീട് അതിൽ കുറച്ച് വെള്ളമുണ്ടാവും, അതെല്ലാം വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്കത് വളരെ നൈസായിട്ടുള്ള സ്ട്രിപ്സ് പോലെ അരിഞ്ഞെടുക്കാം. പിന്നീട് അതിലേക്ക് കോട്ടിങ്ങിനുള്ള മിക്സ്ചർ ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനിവിടെ ഞാൻ 1/2 കപ്പ് കോൺഫ്ലോർ, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 3 ടേബിൾ സ്പൂൺ വിനീഗർ, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ് 2 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, പിന്നെ ഗാർണിഷിങ്ങിനാണിത് കുറച്ച് പച്ചമുളക്, ഉണക്കമുളക്, കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കാനുണ്ട്, നമുക്ക് മസാല പറ്റുമ്പോൾ കാണാം കേട്ടോ. ഇപ്പോൾ നമ്മൾ എടുത്തു വെച്ച എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് വേവിച്ചെടുത്ത ബീഫിലേക്ക് കോട്ട് ചെയ്യാനാണ്. ഇപ്പോൾ എല്ലാം മിക്സ് ചെയ്തെടുത്തു. ഇനി നമുക്കതിലേക്ക് ഒരു എഗ്ഗും കൂടെ ചേർത്ത് അതിനോടുകൂടെ ഫുഡ് കളർ ഇടിത്തിരി ഞാൻ ചേർക്കുന്നുണ്ട്, തികച്ചും ഓപ്ഷണലാണ്, ഇഷ്ടമുള്ളവർ മാത്രം ചേർത്താൽ മതി കേട്ടോ. പിന്നെ കുറച്ച് വെള്ളം ചേർത്ത് നമുക്കത് നല്ലൊരു തിക്ക് ബാറ്ററാക്കി എടുക്കാം. എല്ലാവരും വീഡിയോ ഫുള്ള് കാണണം, എന്നിട്ട് കമൻസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അറിയിക്കണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണേ കാണാൻ. കണ്ടില്ലേ, ഇതിലേക്ക് പിന്നെ ഞാൻ സോയാ സോസും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നമുക്കതൊന്നുകൂടെ മിക്സ് ചെയ്ത് അതിലേക്ക് നമ്മൾ സ്ട്രിപ്സായി അരിഞ്ഞ് വെച്ച ബീഫ് കൂടെ ചേർത്ത് നല്ലവണ്ണം കോട്ടിംഗ് ആക്കി കഴിയുമെങ്കിൽ ഒരു 1/2 മണിക്കൂർ മാറ്റി വെച്ചാൽ നല്ലതാണ്. അതല്ല പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുത്താലും കുഴപ്പമില്ല കേട്ടോ. ഇനി ഇത് നമ്മൾ നല്ല ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കുന്നുണ്ട്. വളരെ എളുപ്പമായിട്ടുണ്ടാക്കാം, സിമ്പിളാണ് റെസിപ്പി കേട്ടോ. കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, എല്ലാം നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ തന്നെയാണല്ലോ. അത് ഞാൻ പറഞ്ഞല്ലോ, ആദ്യം തന്നെ നാടൻ സ്റ്റൈലിലുള്ള ബീഫ് ചില്ലിയാണ്. നല്ല ചൂടായ എണ്ണയിലേക്കിട്ട് ഡീപ്പ് ഫ്രൈ തന്നെ ചെയ്യണം കേട്ടോ, എന്നാലേ നല്ല കുക്കായി വരുള്ളൂ. വളരെ ചെറിയ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയും വേണം, എപ്പോഴും നല്ല ക്രിസ്പി ആയിട്ടും വരികയുള്ളൂ. ഒട്ടിപ്പോവുകയും പൊടിഞ്ഞു പോവുകയും ഒന്നുമില്ല, നല്ല ക്രിസ്പിയായി തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ കഴിയും. എപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള കടായി പോലെയുള്ളതിലാണ് ഫ്രൈ ചെയ്യാൻ നല്ലത്. ഫ്രൈ പാനിലൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അത്ര തന്നെ ക്രിസ്പിനെസ് കിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് ഗാർണിഷ് ചെയ്യാൻ മാറ്റി വെച്ച ഉണക്കമുളകും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കറിവേപ്പിലയ്ക്ക് പകരം വേണമെങ്കിൽ ക്യാപ്സിക്കം ചേർക്കാവുന്നതാണ്, പക്ഷേ എപ്പോഴും നമുക്ക് ബീഫിനോട് നല്ല കോമ്പിനേഷൻ വരുന്നത് കറിവേപ്പില തന്നെയാണല്ലോ. അതിൻ്റെ മണം തന്നെയാണ് നമ്മൾ കേരളീയർക്കും പ്രത്യേകിച്ച് ഇഷ്ടപ്പെടുക. ആ ചട്ടിയിൽ നിന്ന് തന്നെ എണ്ണയെല്ലാം വറുത്തു മാറ്റി അതിലേക്ക് ഒരു സബോളയാണ് ഞാൻ കട്ട് ചെയ്തിടുന്നത്. കുറച്ച് തിക്നെസ്സിലാണ് കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതിൽ വാടുകയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് സോട്ടായി വന്നാൽ മതി. അതിലേക്ക് ടൊമാറ്റോ സോസാണ് ആഡ് ചെയ്യുന്നത്. 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചിട്ടുണ്ട്. അതിനോടുകൂടെ ചില്ലി സോസും സോയാ സോസും കൂടെ ചേർക്കുന്നുണ്ട്.
ഇതെല്ലാം ഒന്നുകൂടെ സോർട്ട് ചെയ്തെടുത്ത് അതിലേക്ക് പിന്നീട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. അത് കാരമലൈസ് ആയി വന്നാൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ആയാലും ബീഫ് ആയാലും അതിലേക്ക് കോട്ടിംഗ് ആയി വരുമ്പോൾ നല്ലൊരു ഗ്ലേസിങ് കിട്ടും. ഇനി നമുക്കതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ബീഫ് ചേർക്കാം. ബീഫ് ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത ശേഷം പിന്നീട് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർക്കുന്നുണ്ട്. നമ്മുടെ എരിവിനനുസരിച്ച് നമുക്കത് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഒരു മീഡിയം എരിവേ ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഒരു ടീസ്പൂൺ ചേർത്തത്. ഇനി അതിലേക്ക് നമുക്ക് വറുത്ത് വെച്ച മുളകും കറിവേപ്പിലയും എല്ലാം ചേർക്കാം. അത് വറുത്തെടുക്കുമ്പോൾ തന്നെ നല്ലൊരു മണമാണ്. അപ്പോൾ പിന്നെ അത് ഇതിലേക്ക് ചേർത്തിളക്കുമ്പോഴുള്ള മണം പറയണ്ടല്ലോ. നല്ല ടേസ്റ്റാണ്, നല്ലൊരു ഫ്ലേവറും കൂടിയാണ് ഇതിലേക്ക്. ക്യാപ്സിക്കം ഒക്കെ ചേർക്കുന്നതിനേക്കാളും കൂടുതൽ നല്ല മണം കിട്ടും കറിവേപ്പില ചേർക്കുമ്പോൾ. കണ്ടല്ലോ, നല്ല ക്രിസ്പി ആയിട്ടുള്ള, നല്ലൊരു ഗ്ലേസിങ്ങോട് കൂടെയുള്ള, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ചില്ലി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. വളരെ എളുപ്പത്തിലുണ്ടാക്കാം, നല്ല ടേസ്റ്റിയാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.